പ്രൈസ് ദി ലോർഡ് മിസ്റ്റർ ഓഫ് ഗോഡ് എന്ന വചന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളായി നാം ചിന്തിക്കുന്ന യൂണിറ്റി, ഐക്യത എന്നുള്ള മർമ്മത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 12:13-11 പറയപ്പെട്ട യൂണിറ്റി എന്നുള്ള മർമ്മത്തെക്കുറിച്ച് നാം വളരെയധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞല്ലോ. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ആ ഒരു യൂണിറ്റി, ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു സ്നേഹബന്ധം പിശാജ് വളരെ തന്ത്രപരമായി തകർക്കുവാൻ പദ്ധതിയിട്ടതിനെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചല്ലോ. യൂണിറ്റി പൊളിയപ്പെട്ട് കഴിഞ്ഞാൽ അനുഗ്രഹത്തെ തടയിടാൻ കഴിയുമെന്ന് പിശാജിനെ മനസ്സിലാക്കി വളരെ തന്ത്രപരമായിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നത് കാണാൻ കഴിയും. ഇനി പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9 അതിൻ്റെ 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യേശു ക്രിസ്തു, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം എന്നുള്ള നിലയിൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ സജ്ജമാക്കി പല സ്ഥലങ്ങളിലേക്കും അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അഖിലാണ്ടത്തെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത യഹോവയായ ദൈവം യൂണിറ്റിക്ക് വാല്യൂ ഉണ്ടെന്ന് 11:11 തെളിയിക്കപ്പെട്ടപ്പം സകല ക്രിയേഷനും കാരണക്കാരനായ യേശു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുവാൻ വേണ്ടി 12 അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ 9 ലൂക്കോസിൻ്റെ സുവിശേഷം 9 ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു എന്ന് പറഞ്ഞത്. ഈ അധികാരം ലഭിച്ച ശിഷ്യന്മാർ ഓടി നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ ലൂക്കോസിന് സുവിശേഷം 9 അതിന് 1 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാൻ കഴിയുന്നു. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യം വരുത്തുവാനും അവരെ പറഞ്ഞ് അയച്ചു എന്ന് എഴുതിയേക്കുന്നത്. അവർ യഹോവയിൽ നിന്ന് യേശു കൊടുത്ത അധികാരം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് കുഞ്ഞു പിള്ളേരെ പോലെ ഓടി നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും രോഗശാന്തിയൊക്കെ നടത്തുന്നതായിട്ട് അടുത്തുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ 10 എഴുതിയേക്കുവാണ്, ലൂക്കോസിൻ്റെ 9:10 എഴുതിയേക്കുവാണ് അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു എന്ന് എഴുതിയേക്കുവാണ്. വളരെ കുഞ്ഞു പിള്ളേരെ പോലെ സന്തോഷത്തോടെ വന്ന് പറയുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ 9:37 പറയുകയാണ്, പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചുകൊണ്ട്, ഗുരു, എൻ്റെ മകനായിട്ട് കടാക്ഷിക്കണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എൻ്റെ ഏകജാതനായ മകനാകുന്നു, ഒരു ആത്മാവനെ പിടിപെട്ടിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് താഴോട്ട് എഴുതിയേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുവാണ്, നിൻ്റെ ശിഷ്യന്മാരോട് അതിനെ പുറത്താക്കുവാൻ കൽപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ലതാനും എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്, ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങളും വീര്യപ്രവൃത്തി കൊണ്ട് ഭൂതങ്ങളുടെ മേലും രോഗികളുടെ മേലും അധികാരമുള്ള ശിഷ്യന്മാർ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തിട്ട് ഒരു ഘട്ടം വന്നപ്പോൾ അവരുടെ മേലിരിക്കുന്ന ശുശ്രൂഷ, ദൈവം അവർക്ക് കൊടുത്ത മഹത്വം അവരിൽ നിന്ന് ചലിക്കുവാൻ തടസ്സമായി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഈ തിരുവചനത്തിൽ മനസ്സിലാകുക നോക്കുമ്പോൾ ലൂക്കോസ് 9:46 പറയുകയാണ്, അവരിൽ വെച്ച് ആര് വലിയവൻ എന്ന വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ടു എന്നാണ് പറയുന്നത്. ഈ രോഗി സൗഖ്യമാകാത്തതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചേ എന്നുള്ളതിനെ പറ്റിയാണ് യേശു അവിടെ പറയുന്നത്. ഒറ്റക്കെട്ടായിട്ട് ഐക്യമായിട്ട് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത കുഞ്ഞുങ്ങളെ പോലെ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന ശിഷ്യന്മാർ ഒരു രോഗികളുടെ മേൽ കൈവച്ചിട്ട്, ഭൂതത്തിൻ്റെ മേൽ കൈവച്ചിട്ട് സൗഖ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ് യേശുവിന് അവരുടെ ഹൃദയത്തിനകത്തെ വിചാരം കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി ഇവരുടെ യൂണിറ്റി, ഇവരുടെ ഐക്യത, ഇവരുടെ ആ ഫെലോഷിപ്പിന് എവിടെയോ ഒരു ചോർച്ച സംഭവിച്ചു എന്നുള്ളത്. ഇവരിൽ ആര് വലിയവെന്നുള്ളൊരു വാദം നടക്കുന്നത് കൊണ്ട്, ഇവരിൽ ആരാണ് കേമെന്നുള്ള വാദം നടക്കുന്നത് കൊണ്ട് ഇവരിൽ നിന്നും ദൈവപ്രവൃത്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പുറത്തോട്ട് വരുവാൻ, അവരിൽ നിന്നും മഹത്വം ചലിക്കുവാൻ തടസ്സമായി എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അവരുടെ തൊട്ടു മണ്ടക്കോട്ടുള്ള ഭാഗങ്ങളെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധയോടെ കേട്ടുകൊള്ളി, മനുഷ്യപുത്രൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അതിന് തൊട്ടു പറയുന്നത് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറഞ്ഞിട്ടാ അടുത്ത ഭാഗത്ത് അവർ ഗ്രഹിച്ചില്ല എന്നാണ് എഴുതിയേക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞിട്ട് ഗ്രഹിച്ചില്ല, അതുകൊണ്ട് ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു എന്നാണ് എഴുതിയേൽക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരവും കൊടുത്തിട്ട് അവരോടി നടന്ന് ശുശ്രൂഷ ചെയ്ത അപ്പോസ്തോലന്മാർ, അവരുടെ ഇടയിൽ തമ്മിൽ ആര് വലിയെന്നുള്ള വാദമുണ്ടായപ്പോൾ, മിസ്ട്രിയായ യൂണിറ്റി എന്നുള്ള മിസ്ട്രി അവരിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അത്ഭുതങ്ങൾ അടയാളങ്ങളും വീരപ്രവൃത്തികൾക്കും തടസ്സം സംഭവിച്ചതായിട്ട്, അല്ലെങ്കിൽ അതിനൊരു തടയിട്ടതായിട്ട്, ആ ഒരു സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ അവരിൽ ഇടയിലുണ്ടായിരുന്ന വാദം പിശാച് വളരെ തന്ത്രപൂർവ്വം അതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവപ്രവൃത്തി അവരിൽ നിന്ന് പുറത്തു വരുവാൻ തടസ്സമായി നിന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ എന്താ സംഭവിച്ചത്? പത്രോസിനോട് പറഞ്ഞ പ്രകാരം പത്രോസ് മടങ്ങി വന്നു. ഈ ക്രൂശു മരണത്തിന് ശേഷം അവർ ശിഷ്യന്മാർക്ക് ആരും ഒരു സഹായമില്ലാതെയായി, അവരെ നയിക്കുവാൻ ആരുമില്ലാതായപ്പം അവർ പണ്ട് പറഞ്ഞ യേശു പറഞ്ഞ വാക്കുകൾ അവർ ഓർത്തു. മർക്കോസിൻ്റെ മാളികയിൽ എല്ലാവരും, ജനമെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യൂണിറ്റിയോടുകൂടി ആ യൂണിറ്റി എന്നുള്ള മർമ്മത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? അന്ന് വരെ സംഭവിക്കാത്ത പോലെ മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റോടുകൂടി ഇറങ്ങി വന്ന് അഗ്നിനാവായി അവരുടെ മേൽ പതിച്ച് ഒറ്റയടിക്ക് ഒരു ശുശ്രൂഷയിൽ 3,000 പേര് രക്ഷിക്കപ്പെടുന്ന നിലവാരത്തിൽ അന്ന് വരെ ലഭിക്കാത്ത ഒരു ചാർജ് അവർക്ക് ലഭിച്ചു. അന്ന് 120 പേർ പകരപ്പെട്ട അഭിഷേകമാണ്, പരിശുദ്ധാത്മാവാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ വ്യാപിക്കപ്പെട്ട് കിടക്കുന്നത്. യൂണിറ്റിയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു അനുഭവമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച പോലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ യഹോവയ്ക്കെതിരെ മത്സരിച്ച് ജനത്തിൻ്റെ ഭാഷ ദൈവം കലക്കിക്കളഞ്ഞെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹോവയ്ക്ക് വേണ്ടി ചേർന്ന് നിന്ന, യഹോവയ്ക്ക് വേണ്ടി നിന്ന ആളുകളെ, യഹോവയുടെ വാക്കിന് അല്ലെങ്കിൽ യൂണിറ്റിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ യൂണിറ്റിക്ക് വേണ്ടി ജനമെല്ലാം ഒരുമിച്ച് കൈയോട് കൈ കോർത്ത് നിന്നപ്പോൾ അന്ന് വരെ സംസാരിക്കാത്ത പുതിയ ഭാഷകളെ ദൈവം ആ ജനത്തിന് കൈമാറി. ഇതൊരു വലിയ മിസ്റ്ററിയാണ്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉടലെടുത്തത് യൂണിറ്റിയുടെ മേലാണെങ്കിൽ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ അനുഭവത്തിൻ്റെ വിസ്ഫോടനം, ഒരു വലിയ സ്ഫോടനം ഉണ്ടായത് യൂണിറ്റി എന്ന മർമ്മത്തിനകത്താണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, അപ്പോസ്തലന്മാർ, യഹോവ യേശു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാരുടെ ഇടയിൽ പോലും പിശാച് വളരെ തന്ത്രപൂർവം യൂണിറ്റിയെ പൊളിച്ചു കളയാൻ പദ്ധതിയിട്ടെങ്കിലും ഒരിക്കലും അവർ മടങ്ങി വന്നു. ആ യൂണിറ്റിക്ക് വേണ്ടി ഒരുമിച്ച് നിന്നപ്പം, ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പം, യൂദയ്ക്ക് പകരം മത്തിയസിനെ തിരഞ്ഞെടുത്ത് കൈയോട് കൈ കോർത്ത് പിടിച്ച് നിന്നപ്പം അന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങളും അടയാള പ്രവർത്തികൾ കൊണ്ടും സഭ നിറയപ്പെടാനിടയായി. തുടർന്നുള്ള എപ്പിസോഡുകളിൽ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട സഭ പിന്നീട് എന്താണ് ഐക്യതയിൽ തുടരാഞ്ഞത്, എന്തുകൊണ്ടാണ് ഐക്യത പുളിയപ്പെടാനുള്ള കാരണം, 1-ാം നൂറ്റാണ്ടിൽ സഭ ശക്തിയോടുകൂടി പോയപ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവൃത്തി നടന്നു, പിന്നീട് ഈ അത്ഭുതങ്ങൾ അടയാള വീരപ്രവൃത്തി നടക്കാത്തതിൻ്റെ കാരണമെന്തെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രിയമുള്ളവർ, ഇവിടെ പെന്തക്കോസ് എന്ന അനുഭവം ഉണ്ടായത് ഐക്യതയുടെ മേലാണെങ്കിൽ, ഒറ്റക്കെട്ടാടി നിന്നപ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മളിൽ നടന്നെങ്കിൽ, അന്ന് വരെ കണ്ണാത്ത അത്ഭുതങ്ങൾ അടയാള വീരപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടക്കം കുറിച്ചത്, ശിഷ്യന്മാരുടെ നടുവിൽ തുടക്കം കുറിച്ചത്, സഭയ്ക്ക് തുടക്കം കുറിച്ചത്, പെന്തക്കോസ് എന്ന അനുഭവത്തിന് തുടക്കം കുറിച്ചത് അതായിരുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ഒരു യൂണിറ്റി വെളിപ്പെടുന്നുണ്ടോ? എന്നാൽ അസാധാരണമായി ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങളുടെ സഭയിലും, നിങ്ങളുടെ സമൂഹത്തിലും, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിലും ദൈവം നിശ്ചയമായി ചെയ്യും എന്ന് ഞാൻ ഈ പകൽ പറയട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യൂണിറ്റിക്ക് പ്രാധാന്യമുള്ളവരായി, ആ മർമ്മത്തെ ചേർത്ത് പിടിക്കുന്നവരായി, അതിനുവേണ്ടി നിലകൊള്ളുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവപ്രവൃത്തി നമ്മളിലൂടെ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.